നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വീഡിയോ അഥവാ അവസാനത്തെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മൊത്തം നാല് വീഡിയോസ് നമ്മൾ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുക, നിർബന്ധമായിട്ടും അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാവുകയുള്ളൂ. മൊത്തം മൂന്ന് ചാപ്റ്ററിന്റെ മൊത്തം വീഡിയോസ്, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ വീഡിയോ ആണത്. അപ്പൊ ഈ അഞ്ചാമത്തെ വീഡിയോയില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ അല്ലെ കണ്ടെത്താൻ അന്വേഷണങ്ങൾ, സെർച്ച് ഫോർ കൺവെർജൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തത്. അപ്പൊ അതിന്റെ തുടർച്ചയെന്ന് വേണം തന്നെ അതിൽ തന്നെ വരുന്ന ഒരു മറ്റൊരു കാര്യമാണ് മഹാഭാരതത്തിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അതിന് ഭാഗമായിക്കൊണ്ട് ബി ബി ലാലൊക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് അവസരങ്ങളിൽ ബി ബി ലാൽ എന്ന് പറയുന്ന ആർക്കിയോളജി, അദ്ദേഹം നടത്തിയ ശ്രമങ്ങള്, അദ്ദേഹം കണ്ടെത്തിയ സ്ഥലങ്ങള് അല്ലെ, അദ്ദേഹത്തിന് 12-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും കാലത്തെ വീടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു ഹസ്തിനപുരം എന്ന് പറയുന്ന ഗ്രാമം കണ്ടെത്തിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു. നമുക്ക് അതിന്റെ തുടർച്ചയെന്നാണ് മറ്റൊരു ഭാഗമാണ് മഹാഭാരതത്തിലെ മറ്റൊരു സംഭവമാണ് അല്ലെ ദ്രൗപദീസ് മാരേജ് എന്ന് പറയും, ദ്രൗപദിയുടെ കല്യാണം, വിവാഹം എന്ന് പറയുന്നത്. അതൊരു സംഭവമായി കണക്ട് ചെയ്ത് പറയുന്നതാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്, ദ്രൗപദി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചപാണ്ഡവരുടെ ഭാര്യയാണ് ദ്രൗപദി അല്ലെ, അവരുടെ ബഹുഭർത്തൃത്വ സമ്പ്രദായം അക്കാലത്ത് ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ കഥയിലൂടെ പറയുന്നത്. ഇതൊരു കഥയാണ്, ഒരു കഥ, വളരെ രസകരമായ ഒരു കഥയാണ് അല്ലെ. നമുക്കറിയാം പാഞ്ചാല രാജാവായ അല്ലെ ദ്രുപദ് എന്ന് പറയുന്ന ആള് അല്ലെ, ദ്രുപദ് എന്ന് പറയുന്ന ദ്രൗപദിയുടെ പിതാവാണ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ദ്രൗപദിയെ വിവാഹം കഴിപ്പിച്ചയക്കാനായിട്ട്. പഴയ കാലങ്ങൾക്ക് നമുക്കറിയാം രാജകീയ ചരിത്രങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജകുമാരിമാരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ സമർത്ഥനായ രാജകുമാരൻ ആരാണോ അവർക്ക് മാത്രം എന്ത് ചെയ്യുമ്പോൾ തന്നെ മകൾ വിവാഹം ആ രാജാക്കന്മാർ വിവാഹം ചെയ്തു കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് രാജകീയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. നമുക്ക് പഴയ കാല ചരിത്രങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത് അല്ലെ. പാഞ്ചാല പ്രദേശത്തെ രാജകുമാരിയാണ് ആര്, ദ്രൗപദി. ദ്രൗപദി ഇവര് ഇവരുടെ പിതാവിന്റെ പേരാണ് ദ്രുപദൻ അല്ലെ, ദ്രുപദന്റെ മകൾ അല്ലെ ഈ ദ്രൗപദി വിവാഹം ചെയ്യിക്കാനായിട്ട് ഇദ്ദേഹം ഇതേപോലത്തെ ഒരു പരീക്ഷ നടപ്പാക്കണം. എന്താണ് ആ പരീക്ഷയുടെ പ്രത്യേകത അല്ലെ, അവിടെ പറയുന്നുണ്ട് അദ്ദേഹം വിവാഹം ചെയ്യാനായിട്ട് ഒരു പരീക്ഷ, അതായത് ഇങ്ങനെ ഒരു വലിയ ഉയരത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രക്കിളി, വലിയ ഉയരത്തിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കും, യന്ത്രക്കിളി നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ യന്ത്രക്കിളിയുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അമ്പ ചെയ്യണം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രക്കിളിയുടെ കണ്ണിലേക്ക് കൃത്യമായിട്ട് അമ്പ ചെയ്യുന്ന ആൾക്ക് എവിടെ നോക്കിയിട്ട് അമ്പ ചെയ്യേണ്ടത്, താഴത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ആ താഴത്തെ പാത്രത്തിൽ വെള്ളം അല്ലെ, ആ വെള്ളത്തിന്റെ രൂപം അനുസരിച്ച് വെള്ളത്തിൽ നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ എന്താ പറയാ യന്ത്രക്കിളിയുടെ കണ്ണിലേക്ക് അല്ലെ, അങ്ങോട്ട് നോക്കിയിട്ടില്ല, ആ വെള്ളത്തിൽ നോക്കിയിട്ട് ആ യന്ത്രക്കിളിയുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യണം അല്ലെ അമ്പ ചെയ്യണം. അങ്ങനെ അമ്പ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ അമ്പ ചെയ്യുന്ന സമർത്ഥനായ രാജകുമാരന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ആര് പറയണം, ദ്രുപദൻ പറയണം. അങ്ങനെ അത് കേട്ട് നമ്മുടെ ഈ മത്സരത്തിനായിട്ട് നമ്മുടെ പഞ്ചപാണ്ഡവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പഞ്ചപാണ്ഡവരിൽ ഏറ്റവും സമർത്ഥനായ ഒരാളാണ് നമുക്കറിയാം അർജുനൻ അല്ലെ. അർജുനൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് അറിയാം ഭീഷ്മാചാര്യൻ അദ്ദേഹത്തെ ഒരുപാട് പരിശീലിപ്പിച്ച് നമ്പേക്ക് അല്ലെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അപ്പോ അർജുനൻ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ അതേപോലെ തന്നെ അവർ പറയുന്ന ആ മത്സര രീതി അനുസരിച്ച് തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം, ആ കിളിയുടെ, ആ യന്ത്രക്കിളിയുടെ, ആ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രക്കിളിയുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യണം, അദ്ദേഹം എന്ത് ചെയ്യണം, അമ്പ ചെയ്യണം, കൃത്യമായി കൊള്ളിച്ചു. സ്വാഭാവികമായിട്ടും ആ നിർദ്ദേശപ്രകാരം അല്ലെ വരണമാല്യം അല്ലെ അർജുനൻ ആരുടെ കഴുത്തിലേക്ക് അണിയാണ്, നമ്മുടെ ദ്രൗപദിയുടെ കഴുത്തിലേക്ക് അണിയാണ്. വളരെയധികം സന്തോഷത്തോടുകൂടി, കാരണം ഇവര് നമുക്കറിയാം കാട്ടിലാണ് വസിക്കുന്നത് അല്ലെ, പഞ്ചപാണ്ഡവർ കൗരവരുമായ പ്രശ്നം കഴിഞ്ഞ ശേഷം അല്ലെ അവരുടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലെ മകൾ തന്റെ ഇവരുമായിട്ട് ആരുമായിട്ട്, ഈ ദ്രൗപദിയുമായിട്ട് നേരെ അമ്മയെ കാണാൻ, അമ്മ കുന്തി ദേവി, നമുക്ക് എല്ലാവർക്കും അറിയാം കുന്തി ദേവിയെ കാണാൻ വേണ്ടി ആര് പോവാണ്, മക്കൾ അഞ്ചു പേരും കൂടി പോവാണ്. അപ്പോൾ മക്കളെത്തിയതറിഞ്ഞ കുന്തി ദേവി അവരെ കാണുന്ന മുമ്പ് തന്നെ അവരോട് പറഞ്ഞു അല്ലെ, നിങ്ങൾ കൊണ്ടുവന്ന സാധനം നിങ്ങൾ അഞ്ചു പേരും കൂടി അല്ലെ ഭാഗിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. അബദ്ധത്തിൽ അത് അവർ പറഞ്ഞു പോയതാണ്, നിങ്ങൾ കൊണ്ടുവന്ന സമ്മാനം അല്ലെ നിങ്ങൾ അഞ്ചുപേരും കൂടി ഭാഗിച്ചെടുത്തോളൂ എന്ന് അബദ്ധത്തിൽ ആര് പറഞ്ഞു പോണ്, നമ്മുടെ കുന്തി ദേവി പറഞ്ഞു പോണ്. പക്ഷേ ഈ പറഞ്ഞതോർത്ത് പിന്നീട് അവർ വളരെയധികം ദുഃഖിതയാവണം, വളരെയധികം സങ്കടത്തോടെ നിന്ന് അവരെന്ത് ചെയ്യണം, അവസാനം എന്ത് ചെയ്യണം, ഒരു കണിശമായ തീരുമാനം എടുക്കണം.
അവരുടെ പിതാവിന് യുധിഷ്ഠിരൻ അല്ലേ, യുധിഷ്ഠിരൻ എന്ത് ചെയ്യണം, അമ്മയുടെ വാക്കല്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ മാറ്റില്ല വാക്കില് അല്ലേ, വാക്കുകൾ പറഞ്ഞാൽ അത് അനുസരിക്കുന്ന ആൾക്കാരാ അവരൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലേ ഇവിടെ അമ്മയുടെ വാക്ക് കേൾക്കാൻ അല്ലേ തയ്യാറാണോ എന്ന് യുധിഷ്ഠിരൻ ആരോ ആവശ്യപ്പെടാണ്, ദ്രൗപദിയോട് ആവശ്യപ്പെടാണ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഞ്ചപാണ്ഡവരുടെ ഭാര്യ പദവി നിങ്ങൾ ദൈവം അംഗീകരിക്കണമെന്ന് ആരോട് ആജ്ഞാപിക്കണം, ഈ ദ്രൗപദിയോട് ആജ്ഞാപിക്കണം. ഈ സംഭവം കേട്ട ദ്രുപദൻ, ഇവരുടെ പിതാവ് അല്ലെ ദ്രുപദൻ ആകെ കോപിഷ്ഠനാവണം, ഇങ്ങനെ സംഭവം അല്ലെ, എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചെടുത്തു, അഞ്ചാളുകൾക്ക് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കേ അല്ലേ, ഒരു പിതാവിനും സ്വീകരിക്കാൻ പറ്റാത്തൊരു രീതിയാണത്. അപ്പൊ അദ്ദേഹം പൊട്ടിത്തെറിക്കണം, അക്രമാസക്തനാവണം. ഈ അക്രമാസക്തനായി പഞ്ച പാണ്ഡവർ ആക്രമിക്കാനായി മുതിർന്ന ഈ നമ്മുടെ ദ്രുപദനെ ആര് എന്ത് ചെയ്യണം, അനുനയിപ്പിക്കണം, വ്യാസ മഹർഷി വന്ന് അനുനയിപ്പിക്കണം. എന്താ പറയുന്ന വ്യാസ മഹർഷി, ഇതിന് പകരമായിട്ട് അദ്ദേഹം പറയുകയാണ് ഇന്ദ്രന്റെ അവതാരമാണ് ആര്, ഈ പഞ്ചപാണ്ഡവർ ഇന്ദ്രന്റെ അവതാരമാണ്, ആകയാൽ അല്ലേ ഇന്ദ്രന്റെ ഭാര്യയാണ് ആര്, നമ്മുടെ ദ്രൗപദി അല്ലേ. അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ദ്രന്റെ അവതാരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ദ്രൗപദി പുനർജനിച്ചതാണ് അല്ലേ എന്ന് വ്യാസ മഹർഷി ആരാ അറിയിക്കണം, ദ്രൗപദി അറിയിക്കണം. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ദ്രൗപദിയെ കുറിച്ച് പറഞ്ഞു ആര്, വ്യാസ മഹർഷി. ഒരിക്കൽ ഒരു പെൺകുട്ടി അല്ലെ ഒരു യുവതി ശിവനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചത്, എനിക്ക് നല്ല അല്ലേ എന്താ പറയുക നല്ലൊരു ഭർത്താവിനെ നൽകണമേ എന്ന് ശിവനോട് ഈ പെൺകുട്ടി പ്രാർത്ഥിക്കണം. തിടുക്കത്തിൽ ഈ പ്രാർത്ഥന എത്ര പ്രാവശ്യമായി പോയി, 5 പ്രാവശ്യമായി പോയി അല്ലെ, 5 പ്രാവശ്യമാണ് ഇവർ പ്രാർത്ഥിച്ചത്. സ്വാഭാവികമായിട്ടും ഈ പ്രാർത്ഥന ആര് സ്വീകരിക്കണം, ശിവൻ സ്വീകരിച്ചു. ആ പെൺകുട്ടിയാണ് അന്ന് ആ പ്രാർത്ഥിച്ച പെൺകുട്ടിയാണ് ഈ ദ്രൗപദി എന്നും ഇവരെ ആര് പറഞ്ഞു, മഹർഷി ആരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, വ്യാസ മഹർഷി നമ്മുടെ ദ്രൗപദിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അവസാനം എന്ത് ചെയ്യണം, അദ്ദേഹം തന്റെ ദുഃഖങ്ങളൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ഈ വിവാഹത്തിന് എന്ത് സംബന്ധിക്കണം. ഇതാണ് പാഞ്ചാലി സ്വയംവരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ദ്രൗപദീസ് മാരേജ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത്, ഈ കഥയിലൂടെ നാം മനസ്സിലാക്കണം എന്ന് കഴിഞ്ഞാൽ ബഹുഭർത്തൃത്വം അല്ലെ സ്ത്രീകൾക്കിടയിൽ അല്ലെ ഉന്നത പുരജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കിടയിൽ ബഹുഭർത്തൃത്വ സമുദായം, ബഹുഭാര്യത്തല്ല ബഹുഭർത്തൃത്വ സമുദായം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ഈ സംഭവത്തിലൂടെ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു കഥ, ഈ കഥ നമ്മൾ മനസ്സിലാക്കി വെക്കാം. പരീക്ഷയ്ക്ക് ഈ കഥ പോലത്തെ ഇതുപോലെ കുറച്ച് കഥകൾ പറയാണ്ട്, അപ്പൊ ഈ കഥകളൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഈ കഥയിൽ ഒരുപാട്, അപ്പൊ ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിക്കുന്നത് എന്താണ്, ഉന്നത അല്ലേ പ്രാചീന കാലം എന്ന് പറയാ അക്കാലത്തിലെ എന്ന് പറയാ രാജാക്കന്മാർക്കിടയിൽ പ്രഭുക്കന്മാരുടെ ഉന്നത കുലജാതിക്കാർക്കിടയിലെ സ്ത്രീകൾ അല്ലെ, സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നു, ബഹുഭർത്തൃത്വ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്, ചരിത്രകാരന്മാർ ഈ സംഭവത്തിലൂടെ നമ്മോട് വെളിച്ചം വീശുന്നത്, അല്ലെങ്കിൽ നമ്മള് വെളിച്ചം വീശി പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാ, ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഇനി പറയാനുള്ളത് എ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്, ഊർജ്ജസ്വലമായ ഗ്രന്ഥം. മഹാഭാരതത്തെ ഊർജ്ജസ്വലമായ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ പലപ്പോഴും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മഹാഭാരതത്തിലെ കഥകളും അതിലെ കഥാപാത്രങ്ങളും അല്ലെ നിരവധി ഭാഷകളിൽ, ഇന്ത്യയിലെ നിരവധി ഭാഷകളിൽ പുനർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണമായിട്ട് പറയാം, അതിലെ മഹാഭാരതത്തിന്റെ സംസ്കൃത പതിപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വളരെയധികം വ്യാപിച്ച ഒരു പതിപ്പാണ് സംസ്കൃത പതിപ്പ്. അതെല്ലാവരും വായിക്കുന്നതും അറിയുള്ള ലളിതമാണ്, വായിക്കാൻ മനസ്സിലാക്കുന്നതാണ്, അപ്പോൾ എളുപ്പമാണ്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിരവധി ഭാഷകളിൽ ഇതിന്റെ പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ നൃത്തം, കാവ്യം, ഇതിനൊക്കെ മഹാഭാരതത്തിലെ സംഭവങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ് അവർക്ക്. ആ ഇതിലെ സംഭവങ്ങൾ, ഈ സംഭവങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, നാടകത്തിലും കഥയിലും കവിതകളിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണമായി മലയാളത്തിൽ എടുത്തു നോക്കണമെങ്കിൽ നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ 2 മൂഴം എന്ന് പറയുന്ന കൃതി ഒരു പുനർവ്യാഖ്യാനമാണ്. ഇതിന്റെ മഹാഭാരതത്തിന്റെ പുനർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിന്റെ കഥയെ ഒന്നുകൂടി വ്യാഖ്യാനം ചെയ്യുക, ഒന്ന് അതിന്റെ വ്യാഖ്യാനമാണ് അർത്ഥം അല്ലെ, ഒന്ന് അർത്ഥം കൊടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതിയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊക്കെ പുനർവ്യാഖ്യാനമാണ് മലയാളത്തിൽ. ഒരുപാട് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് അത്തരത്തിലൊരു സംഭവമാണ്, നമ്മുടെ സാമൂഹ്യ രീതിക്ക് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയുണ്ട് ബംഗാളിയില് അല്ലേ. ആ എഴുത്തുകാരുടെ പേരാണ് ആര്, നമ്മുടെ മഹാശ്വേതാദേവി എന്ന് പറയുന്ന എഴുത്തുകാരി. അവരും എന്ത് ചെയ്തിട്ടുണ്ട്, മഹാഭാരതത്തിലെ സംഭവത്തെ എന്താക്കിയിട്ടുണ്ട്, പുനർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അവരുടെ കഥയാണ് കുന്തി ഓ നിഷാദി എന്ന് പറയുന്ന കഥ. ആ കഥയിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതിന് മുന്നേ കുറച്ച് കാര്യം പറയാം. എന്താണ്, അവര് കുറച്ച് ചോദ്യങ്ങൾ മഹാഭാരതത്തിലെ സംഭവത്തിനോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത് അല്ലെ, പുനർവ്യാഖ്യാനം ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം അവർക്ക് ഈ സംസ്കൃത പതിപ്പിൽ നിന്ന് ആർക്ക് ലഭിച്ചില്ല, ഈ നമ്മുടെ എന്താ പറയാ ഈ മഹാശ്വേതയിൽ ലഭിച്ചില്ല. അവരൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്തിയോ നിഷാദി ഉണ്ടാക്കുന്നത്. മഹാഭാരതത്തിലെ ഒരു കഥയാണ് നമ്മുടെ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് വധിക്കാൻ ശ്രമിക്കുന്ന സംഭവമുണ്ട്.
അരക്കില്ലത്തിൽ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. എന്താണ് സംഭവത്തിന് പ്രത്യേകത? ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അരക്കില്ലത്തിട്ട് കൊല്ലുമെന്ന സംഭവം വധിക്കാൻ ശ്രമമുണ്ടെന്ന് അത് ആ വസ്തുത ആരറിയുന്നുണ്ട്? നമ്മുടെ മഹാഭാരതത്തിൽ ആരറിയുന്നുണ്ട്? കുന്തിയും പാണ്ഡവരും അറിയുന്നുണ്ട്. അങ്ങനെ കുന്തി എന്ത് ചെയ്യണം? ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അരക്കില്ലത്തിൽ വെച്ചുകൊണ്ട് ഒരു വലിയൊരു സദ്യ ഒരുക്കണം. ആ സദ്യ ആരെ ക്ഷണിക്കണം? ബ്രാഹ്മണന്മാരെ. നമുക്കറിയാം ബ്രാഹ്മണന്മാരെ ക്ഷണിക്കുന്ന സദ്യക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ബ്രാഹ്മണന്മാരെ കൂട്ടത്തില് ഒരു കാട്ടാള സ്ത്രീയും 5 മക്കളും പങ്കെടുത്തു ഈ സദ്യയിൽ. അങ്ങനെ ഇവരൊക്കെ നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കിടന്നു ഉറങ്ങുന്ന സമയം, രാത്രി എല്ലാവരും കൂടി കിടന്നു, ഈ കാട്ടാള സ്ത്രീയും 5 മക്കളും ഉണ്ട് കൂട്ടത്തില്. ഉറങ്ങുന്ന സമയത്ത് ഈ അരക്കില്ലത്തിന് ശത്രുക്കൾ വന്ന് തീയിടും. അങ്ങനെ അരക്കില്ലത്തിൽ തീയിട്ട സമയത്ത്, തീ ആളിപ്പടരുന്ന സമയത്ത് തന്നെ കുന്തിയും പഞ്ചപാണ്ഡവരും അവിടെ നേരത്തെ അവരെന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത് സംഭവം അറിഞ്ഞുകൊണ്ട് ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തുരങ്കം വഴി ആര് രക്ഷപ്പെടണം? ഈ കുന്തിയും പഞ്ചപാണ്ഡവരും രക്ഷപ്പെടണം. രക്ഷപ്പെട്ടു പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ആളുകൾ കാണാൻ കഴിയുന്നത് ഒരു സ്ത്രീയും 5 മക്കളും കൊല്ലപ്പെട്ട് കിടക്കണം. അതാരാണ്? ആ കാട്ടാള സ്ത്രീയും 5 മക്കളും കൊല്ലപ്പെട്ടത് ബന്ധരിഞ്ഞ് അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് കിടക്കണം. ഈ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പൊ കുന്തിയുടെയും 5 മക്കളുടെയും ആണെന്ന് ശത്രുക്കളും ആളുകളും എന്ത് ചെയ്യണം? അവര് എന്ത് ചെയ്യണം? അങ്ങനെ ധരിക്കണം. ഇങ്ങനെ ഈ കഥ അവിടെ അവസാനിക്കണം. ഈ കഥ അവിടെ അവസാനിച്ചു. ഈ കഥക്ക് തുടക്കഥയില്ല. ഈ കഥക്കൊരു തുടർക്കഥ നമ്മുടെ ആര് തുടങ്ങണ്? നമ്മുടെ മഹാശ്വേത ദേവി തന്റെ കുന്തിയോ നിശാൽ എന്ന് പറയുന്ന കഥയിലൂടെ അവർ പറയാണ്. എന്താ പറയുന്നത്? യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്ലേ കുന്തിയും പാണ്ഡവരൊക്കെ കാട്ടിലിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുന്തിയുടെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്? താൻ ചെയ്ത തെറ്റ് അല്ലെ, 5 മക്കളെയും കാട്ടാള സ്ത്രീയെയും കൊന്നു അല്ലെ, ആ തെറ്റ് മനസ്സിന്റെ ഉള്ളിൽ കിടങ്ങനെ വിങ്ങുന്നുണ്ട്. അപ്പൊ ഇത് എന്താ പറയാ, പ്രകൃതിയുടെ പ്രതീകമായ ഭൂമിയോട് എന്ത് ചെയ്യാണ്? ഈ തെറ്റുകുറ്റങ്ങൾ ആര് ഏറ്റുപറയാണ്? നമ്മുടെ കുന്തി ദേവി ഏറ്റുപറയാണ്, മനസ്താപം കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ ഇവര് ദിവസവും ഇങ്ങനെ ഏറ്റുപറയും. പക്ഷെ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അവിടെ കാട്ടാളന്മാർ എപ്പോഴും വരാറുണ്ട്. കാട്ടാരന്മാർ കാട്ടിൽ വന്നുകൊണ്ട്, മീൻസ് കാട്ടാള നിഷാദന്മാർ ഇവരെന്ത് ചെയ്യണം? കാട്ടിൽ വന്നുകൊണ്ട് പഴങ്ങളും മറ്റു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? എന്താ പറയുക, ശേഖരിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് കൂടുതലൊരു കാട്ടാള സ്ത്രീയുണ്ട്. ഈ കുന്തി എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈ സംഭവം വെച്ചുകൊണ്ട്, ഈ നിഷാദ സ്ത്രീയും 5 മക്കളെയും കൊണ്ട ഈ സംഭവം വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഈ പ്രാർത്ഥന ആര് ശ്രദ്ധിക്കാൻ തുടങ്ങി? ഈ കാട്ടാള സ്ത്രീയും ശ്രദ്ധിക്കാൻ തുടങ്ങി, ഈ സംഭവങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം വളരെയധികം എന്ന് പറയാ ഒരു പ്രത്യേകമായ സംഭവം അവിടെ ഉണ്ടാവണം. കാട്ടിനുള്ളിൽ വായുവിൽ ഒരു വലിയ തീകോളം പ്രത്യക്ഷപ്പെടണം. ഈ തീകോളം എന്തോ കത്ത്, ഭയങ്കരമായി കത്തെന്ന് തുടങ്ങിയപ്പോ ഈ മൃഗങ്ങളാകെ പരിഭ്രാന്തരായി. മൃഗങ്ങൾ ഇങ്ങനെ പേടിച്ച് ഓടാൻ തുടങ്ങി. ഓടാ ചെതിരി ഓടാൻ തുടങ്ങിയ സമയത്ത്, ഈ സമയത്ത് ഈ കാട്ടാള സ്ത്രീ നമ്മൾ കുന്തിയുടെ അടുത്തേക്ക് വരണം. ഈ കുന്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അല്ലെ ഒരു ചോദ്യം ചോദിക്കണം. എന്താ ചോദ്യം? നിങ്ങൾ അരക്കില്ലവും അല്ലെ അതേപോലെ തന്നെ ഒരു നിഷാദ സ്ത്രീയും 5 മക്കളെയും കുറിച്ച് ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ഞെട്ടി ആകാര്, പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ആ ഞെട്ടിപ്പോയി കുന്തി അല്ലെ, അങ്ങ് ഞെട്ടിക്കൊണ്ട് അവരെന്ത് ചെയ്യണം? ഊവ് അതെ ഓർക്കാറുണ്ട് എന്ന് മറുപടി പറഞ്ഞു അല്ലെ. സംഭവത്തിന്റെ എന്താ പറയാ, അപ്പോ ആകെ എന്താ പറയുക, വല്ലാത്ത സംഭവത്തിന്റെ മുഴുവൻ കാര്യങ്ങളും, അങ്ങ് നടന്ന സംഭവങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഈ പെൺകുട്ടി, ഈ നിഷാദ സ്ത്രീ എന്ത് ചെയ്യണം? ആരോട് പറയണം? നമ്മുടെ കുന്തിയോട് പറയണം. അപ്പൊ തന്നെ കുന്തി തിരിച്ചു ചോദിച്ചു, ആ നിഷാദ സ്ത്രീ നിങ്ങളല്ല, അല്ലല്ലോ നിങ്ങളല്ലോ എന്ന് ചോദിച്ചു. നിഷാദ സ്ത്രീ ഒരു സംഭാഷണ രൂപത്തിൽ പറയുന്നത്, ആ നിഷാദ സ്ത്രീ നിങ്ങളല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നിഷാദ സ്ത്രീ പറഞ്ഞു, അല്ല ഞാനല്ല, അതെന്താണ്? എന്റെ ഭർത്താവിന്റെ അമ്മയായിരുന്നു അവർ എന്നാണ് പറഞ്ഞത് അല്ലെ. നിങ്ങൾ അന്ന് നിങ്ങളെ മക്കൾ, അപ്പൊ പറഞ്ഞു എന്റെ ഭർത്താവിന്റെ അമ്മയായിരുന്നു അവർ അല്ലെ, നിങ്ങൾ നിങ്ങളെ മക്കളെ രക്ഷിക്കാനുള്ള വിഗ്രതയിൽ അല്ലെ ആ 5 മക്കളെയും അതേപോലെ തന്നെ ആ സ്ത്രീയെ നിങ്ങൾ കൊലപ്പെടുത്തി അല്ലെ. നിങ്ങൾ ചെയ്ത തെറ്റ് എത്രത്തോളമാണ് എന്ന് ആര് പറയണം? ഈ നിഷാദ സ്ത്രീ ആരോട് പറയണം? നമ്മുടെ കുന്തിയോട് പറയും. ഇത് കേട്ട് കുന്തി ആകെ അന്താളിച്ചു പോയി, ആകെ വല്ലാത്തൊരു ഉള്ളിലേക്കാകെ പേടിച്ചു നിന്നു. ആ സമയത്ത് തീയങ്ങണ്ട് ആളിക്കത്തുകയും ആ ആളിപ്പടച്ചിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും ചെയ്തു? നിഷാദ സ്ത്രീ രക്ഷപ്പെടുകയും ചെയ്തു അല്ലേ. പക്ഷേ കുന്തിക്കാണെങ്കിലോ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ സാധിച്ചില്ല. ഇതാണ് ഈ കുന്തിയോ നിഷാദി എന്ന് പറയുന്ന കഥയിലെ ചെറിയ സംഭവമായിട്ട് ആര് പറയുന്നത്? നമ്മുടെ ഈ ബംഗാളി എഴുത്തുകാരിയായ അവരുടേതായ രീതിയിൽ അല്ലെ മഹാഭാരത സംഭവത്തെ അല്ലെ എത്രമാത്രം, ഇവിടെ പറയും മഹാഭാരതത്തിൽ ഈ സംഭവത്തെ എത്രമാത്രം അല്ലെ പുനരാഖ്യാനത്തിലൂടെ എത്രമാത്രം സർഗാത്മകമായ രീതിയിൽ ശക്തവും അല്ലെ ആക്കാൻ ശ്രമിച്ചു ആര്? നമ്മുടെ ഈ മഹാശ്വേത ദേവി. ഈ കഥയെ തുടർച്ചയാണ് അവരുണ്ടാക്കിയത്, അവരുടേതായ സർഗാത്മകമായ രീതിയിൽ അവരുണ്ടാക്കണം അല്ലേ. അതിന് ഏറ്റവും നല്ല തെളിവാണ് ശരിക്കും കുന്തിയോ നിഷാദി എന്ന് പറയുന്ന കൃതി. ഇങ്ങനെ ധാരാളം കൃതികൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൃതികൾ അക്കാലത്ത് പുനർ വിചിന്തനം ചെയ്യപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ദിൽസൻ നമ്മൾ പറയുന്ന ഒരു കഥകളുണ്ട്, നമ്മുടെ ഹിഡുംബിയുടെ കഥ, ഭീമനും എന്താ പറയാ ഹിഡുംബി എന്ന് പറയുന്ന രാക്ഷസിയെ കല്യാണം കഴിച്ച കഥ, അതിൽ പറഞ്ഞു പോണ കഥ. പിന്നെ അതേ ബോധിസത്വന്റെ കഥ, ചണ്ഡാല എന്താ പറയാ ചണ്ഡാലന്റെ മകനായ ബോധിസത്വൻ അല്ലെ, അതൊക്കെ നോട്ടിൽ ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഊർജ്ജസ്വലമായ ഗ്രന്ഥമാണ് മഹാഭാരതം എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇത്, ഈ കുന്തിയോ നിഷാദ് എന്ന് പറയുന്ന കൃതി. അതേപോലെ തന്നെ നമ്മൾ എം ടി വാസുദേവൻ നായരുടെ മലയാളത്തിലെ സാഹിത്യകൃതിയായ രണ്ടാം മൂഴം, ഈ അടുത്ത സിനിമയാക്കാൻ പോകുന്നത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മോഹൻലാലിനെ വെച്ചുകൊണ്ടുള്ള നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ സംഭവമാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ പി ടി പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതിയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിഡുംബിയുടെ കഥ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോധിസത്വന്റെ കഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് വിട്ടുപോയ സംഭവങ്ങളാണ്, അതൊക്കെ ഞാൻ നോട്ട് തരുമ്പോൾ വിശദീകരിച്ച് എനിക്ക് പറയാം. അപ്പൊ ചണ്ഡാല കുമാരൻ അല്ലെ ചണ്ഡാല വിഭാഗത്തോട്ട് ബോധിസത്വന്റെ കഥ ഒക്കെ വളരെ രസകരമായ കഥകളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ പറയുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും, അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ഇത്രയും പാഠഭാഗങ്ങൾ ഇന്നത്തോടു കൂടി അഞ്ച് വീഡിയോയിൽ കൂടി നമ്മുടെ ഈ അധ്യായം ഇവിടെ ഈ മൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കണം. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് കാണാൻ ശ്രമം നടത്തുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, റിപ്പീറ്റ് ചെയ്യുക, മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെ മാത്രമല്ല എന്ന് പറയുക, നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്റെ നമ്പർ ലാസ്റ്റ് ഞാൻ വീഡിയോ ലാസ്റ്റ് എന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം. മാക്സിമം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും വീഡിയോസ് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നന്നായി വായിക്കുക, പഠിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്ററുകൾ പറയാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളും പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും എൻ്റെ എല്ലാവരും വിദ്യാർത്ഥികൾക്കും നേരുന്നു. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, മാക്സിമം എന്താ പറയുക പഠിക്കാൻ ശ്രമങ്ങൾ കണ്ടെത്തുക. സമയം കണ്ടെത്തുക. താങ്ക് യു.